സംസ്ഥാനത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യയന വർഷം ജൂൺ 1ന് തന്നെ ആരംഭിക്കും. ഒന്നാം ക്ലാസ്സിലെ പ്രവേശനോത്സവവും ഓൺലൈനായി നടത്തും. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഓൺലൈനിലൂടെ തന്നെ ക്ലാസുകൾ നടത്തും. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലും ഓൺലൈനിലും ക്ലാസുകൾ കാണാം. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളാണ് നിലവിൽ ജൂൺ 1ന് തുറക്കുക. പ്ലസ് 2 ക്ലാസുകൾ സംബന്ധിച്ച് വൈകാതെ തീരുമാനമുണ്ടാകും. പ്ലസ് 1 ക്ലാസുകളും പരീക്ഷകളും പൂർത്തിയാകാത്തതാണ് തീരുമാനം വൈകാൻ കാരണം. ലോക്ഡൌൺ പോലുള്ള കർശന നിയന്ത്രണത്തെ തുടർന്ന് സംസ്ഥാനത്ത് കോവിഡ് നേരിയ തോതിലെങ്കിലും നിയന്ത്രണ വിധേയമായതിനെ തുടർന്നാണ് സ്കൂൾ തുറക്കുവാനുള്ള തീരുമാനമെടുത്തതെന്ന് പൈനൂർ എഇഒ പി ഭരതൻ പറഞ്ഞു. കോവിഡ് 19ന്റെ രണ്ടാം വ്യാപനത്തിന്റെ പ്രദേശ നിയന്ത്രണ ആയ സമയത്താണ് 2021 22 അധ്യയന വർഷത്തെ ക്ലാസുകൾ ഈ മാസം അടുത്ത മാസം ജൂൺ 1 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം മുഴുവനും സംസ്ഥാനത്തെ മുഴുവൻ കുട്ടികളും നമ്മുടെ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ കിട്ടുന്ന ഓൺലൈൻ ക്ലാസ്സും ഫസ്റ്റ് ഇയർ ക്ലാസ്സിനെ ആശ്രയിച്ചിട്ടാണ് മുഴുവൻ കുട്ടികളും അവരുടെ പഠന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. അതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ 1 മുതൽ 9 വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും പ്രൊമോഷൻ പ്രക്രിയ പൂർത്തീകരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് വിതരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഈ ജൂൺ 1 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഈ അധ്യയന വർഷം ഓൺലൈൻ ക്ലാസ്സിൻ്റെ സാധ്യതകൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തു നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ അധ്യയന വർഷം ഓൺലൈൻ പഠനങ്ങൾ നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിളിച്ച സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് കോളേജുകളിലും ജൂൺ 1ന് തന്നെ ക്ലാസുകൾ തുടങ്ങാൻ ധാരണയായത്. ജൂൺ 15 മുതൽ അവസാന വർഷ ബിരുദ ബിരുദാനന്തര പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്യും. ജൂലൈ 31നകം ഫലം പ്രസിദ്ധീകരിക്കുവാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.